കുടുംബശ്രീയെ തീർത്തും ഒരു സി പി എമ്മിന്റെ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു സിപിഎമ്മിന്റെ നിയന്ത്രണമൊക്കെ ഈ സമീപകാലത്ത് കൂടിയിട്ടേ ഉള്ളൂ, കൂടിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2011-12 വരെയൊന്നും അങ്ങനെ ഈ പറയുന്ന പോലത്തെ സിപിഎം ഭരണമൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. സമീപകാലത്ത് പക്ഷേ പറ്റിയതെന്താന്ന് വെച്ചാൽ കുടുംബശ്രീയുടെ ഇലക്ഷൻ്റെ അകത്ത് ഈ സീക്രട്ട് ബാലറ്റ് എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് UDF ആണ്. പക്ഷേ LDFിൻ്റെ സമയത്ത് ഇത് എടുത്തു മാറ്റുമെന്ന് വിചാരിച്ച് അവരെടുത്ത് മാറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ എല്ലാവർക്കും അത് കൺവീനിയൻ്റാണ്. അപ്പോൾ സീക്രട്ട് ബാലറ്റ് വരുമ്പോൾ മറ്റേത് CDS ചെയർപേഴ്സനെ എലക്ട് ചെയ്യുന്നത് കൺസെൻസസ് ആണ്. ഈ സ്ത്രീകൾ എല്ലാവരും കൂടെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് എലക്ട് ചെയ്യുന്നത്. സീക്രട്ട് ബാലറ്റ് വരുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് സീക്രട്ടായി അങ്ങനെ ചെയ്യാൻ പറ്റും, എലക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് ഈ പാർട്ടിയുടെ സ്വാധീനം ഇതിൻ്റെ അകത്ത് ഇത്രയും ഈ രാഷ്ട്രീയം ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് കടന്നു കൂടുന്നത് ഈ സീക്രട്ട് ബാലറ്റ് സംവിധാനം വഴി തന്നെ. അതിന് മുമ്പും ഇതിന് അതാത് പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് കമ്മിറ്റിക്കാർ പറയുന്നതിനപ്പുറം പോകരുതെന്നുള്ളൊരു പലയിടത്തും വളരെ ടെൻസായിട്ടുള്ള റിലേഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ടെൻഷൻ കുറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം വെച്ചാൽ ആ ക്യാപ്ചർ ഇപ്പം വളരെ എളുപ്പമായി എന്നുള്ളതാണ്. അപ്പം ഞാനീ പറഞ്ഞ ഇഷ്യൂവിൽ തന്നെ അങ്ങനത്തെ ഒരു വിഷയമാണ് വന്നത്. അവരുടെ ലോക്കൽ പാർട്ടിയായിട്ട് ഇവർ ഇത്തിരി തെറ്റി. ആ തെറ്റിയതോടുകൂടി പെട്ടെന്ന് ടെൻഡറിങ് അത്യാവശ്യമായിട്ട് വന്നു, മനസ്സിലായോ? ടെൻഡറിങ് അത്യാവശ്യമായിട്ട് വന്നപ്പോൾ ഏതോ ഒരു പ്രൈവറ്റ്, പിന്നെ അതുപോലെ പല കാര്യങ്ങളും ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന, എനിക്ക് ഇവരോടുള്ള ഈ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കുറേ സംഗതി, കഫേ കുടുംബശ്രീ ഒരു ഉദാഹരണം. വളരെ സക്സസ്ഫുൾ മോഡലായിരുന്നു. വീട്ടിൽ കിടന്ന് ഈ പറഞ്ഞില്ല, മക്കൾ നമ്മൾ എത്ര കിടന്ന് നിലവിളിച്ചാലും വേണ്ടാത്ത ഭക്ഷണം പുറത്ത് കൊണ്ടുപോയി വിറ്റപ്പോൾ നല്ല, അപ്പം അതിൽ പങ്കെടുത്ത സ്ത്രീകൾക്കൊക്കെ ഈ ഒരു ദിവസം ഒരു 10 ദിവസം ഈ ഫുഡ് കോർട്ടിലൊക്കെ പോയി കുക്ക് ചെയ്ത 15,000 രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുന്ന പോലെയൊക്കെ ആയിരുന്നു. അതായത് 2013-14 ആ സമയത്തൊക്കെ. അത് കഴിഞ്ഞ് എന്താ പറ്റിയെന്ന് വെച്ചാൽ വേറെ ചില കറപ്ഷൻ്റെ വിഷയങ്ങളൊക്കെ വന്നു. UDF വന്നപ്പോൾ കുറച്ച് കറപ്ഷനും അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ എന്ന് വെച്ചാൽ ഇവർ നമുക്ക് ഈ ഗവൺമെൻറ്റിന് തന്നെ ഉറപ്പില്ലാത്ത പോലെയാണ്. അപ്പോൾ ഈ ഇവർ സംരംഭകരായി മാർക്കറ്റിൽ പോയി ലാഭം ഉണ്ടാക്കി അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പറയും ഫ്രീ ഫുഡ് കിറ്റ് വിതരണം കുടുംബശ്രീ ചെയ്തോണം ഉടനെ. അതാണ് ഞാൻ പറഞ്ഞത് ലേബർ എന്ന്. സി അൾട്ടിമേറ്റ്ലി ഇവരെ കാണുന്ന ലേബറായിട്ടാണ്. അപ്പോൾ ഉടനെ ഫ്രീ ഫുഡ് കിറ്റ്സ് കൊടുക്കാനായിട്ട് ഇവരെ കൊണ്ട് ലാഭം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഗ്രൂപ്പ്സ് അതേ പുറകോട്ട് വന്ന് ഫുഡ് കിറ്റ്സ് ഉണ്ടാക്കലായി. ഈ ഫുഡ് കിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സബ്സിഡി കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി, നഷ്ടത്തിലായി. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഫ്രം യു. ഗവൺമെൻറ് ഹാസ് ടു ഡിസൈഡ്, ഡു യു വോണ്ട് ദിസ് ആസ് എ ലേബർ ഫോഴ്സ്, ചീപ്പ് ലേബർ ഫോഴ്സ്, അൺപെയ്ഡ് ലേബർ ഫോഴ്സ്, വേറെ അവർ അത്യാവശ്യം വരുന്ന ഈ കഷ്ടപ്പാടിൻ്റെ കാലത്തൊക്കെ സഹായിക്കുക. അതായത് പാൻഡമിക് വരുന്നു, പാൻഡമിക് വരുമ്പം ബാക്കി എല്ലാവരും എങ്ങനെയൊക്കെ കിടന്നാലും കുടുംബശ്രീ നേതാക്കളുടെ അവരാണ് കിടന്ന് ഓടുന്നത്. പക്ഷെ അവർക്ക് അവർ വിചാരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കൂട്ടർക്കൊക്കെ നന്നായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു എമർജൻസി സഹായം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതിനെ ഒരു കൂലിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേല എടുപ്പിക്കുന്ന ഒരു വലിയ വിഭാഗമായിട്ട് നിങ്ങൾ കുടുംബശ്രീ സങ്കല്പിക്കണം. അതോ ഈ പറഞ്ഞ പോലെ തന്നെത്താനെ കുറച്ച് സാമ്പത്തികമായിട്ട് സ്ഥിരതയൊക്കെ ഉണ്ടാക്കി അവർ തന്നെത്താനെ ഈ എൻ്റർപ്രൈസ് പുതിയ എൻ്റർപ്രൈസൊക്കെ ചെയ്ത് മാർക്കറ്റിൽ പോയി ലാഭം ഉണ്ടാക്കി കയറിപ്പോകണം. ഇത് ഗവൺമെൻറ് ഷുഡ് ഡിസൈഡ് വാട്ട് ദേ വോണ്ട്. ദേ കനോട്ട് ജസ്റ്റ് കോൾ വിമൻ ബാക്ക് ആൻഡ് ടെൽ ദം ടു പാക്ക് ദീസ് ഫുഡ് പാക്കറ്റ്സ്. ഈ കുടുംബശ്രീ ഒരു എംപവറിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുമ്പോഴും പൊതുസമൂഹം അവരെ നോക്കി കാണുന്ന ചില കണ്ണുകളുണ്ട്. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നു വടകര ഇലക്ഷനിൽ ലീഗിന്റെ റാലിയിൽ ഞങ്ങൾ കുടുംബശ്രീ പെണ്ണുങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് വനിതാ നേതാവ് തന്നെ വിളിച്ചു പറയുന്ന ഒരു സീനും ആ കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നു. അത് പക്ഷേ ദാറ്റ് വാസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു വ്യൂയിങ് കുടുംബശ്രീ ആസ് യുനോ സർക്കാർ അടിമകൾ. അതാണ്, അത് ഈ പറഞ്ഞ പോലെയാണ്. സർക്കാർ അടിമകൾ അല്ലാന്നോ ആണോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ കാര്യമായിട്ട് അടിമകളാണ്, ചിലയിടത്ത് അങ്ങനെയല്ല. ചിലയിടത്ത് ഇപ്പം വയനാടൊക്കെ എനിക്കറിയാം, വയനാടിലൊക്കെ നല്ല റെസിസ്റ്റൻസാണ് അവരോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. ഈ കുടുംബശ്രീ ഇലക്ഷൻസിൽ തന്നെ ഇന്ന പോലെ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോളാം, നിങ്ങൾ ഉണ്ടായിരിക്കാൻ പറയും. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിൽ കണ്ണൂരൊന്നും കണ്ണൂരൊക്കെ പാർട്ടി നേതൃത്വം പറയുന്ന ആർക്കാണോ അവർക്ക് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും അല്ലേ, എനിക്ക് തോന്നുന്നു ഈ ന്യൂ ലിബറലൈസ്ഡ് സോഷ്യൽ ഇപ്പം 1990s നമ്മുടെ ഇവിടുത്തെ വെൽഫെയർ ന്യൂ ലിബറലൈസ്ഡ് സെൽഫ് ഹെൽപ്പിലേക്ക് വരുന്നത്. അതിലാകെ എടുത്തു കാണിക്കാൻ കൊള്ളുന്ന ഒരെണ്ണം അല്ലേ ഉള്ളൂ. പിന്നെ കേരളം മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റാണ്. കണ്ണൂർ മുതൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരന്നു കിടക്കുന്ന അവിടുത്തെ അത്രയും പ്രത്യേകതകളും ഇതിൻ്റെ അകത്ത് കാണും. സോ യു കനോട്ട് എക്സ്പെക്ട്. പിന്നെ എനിക്കിതിനെ ആകെയുള്ള എൻ്റെ ഒരു ഒബ്ജെക്ഷൻ ചെയ്ത് ജനകീയ പ്രസ്ഥാനമാണെന്നൊക്കെ ഈ CPM അനുകൂലികളായിട്ടുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ജനകീയ പ്രസ്ഥാനമൊന്നുമല്ല ഇത്, കൃത്യമായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന സംവിധാനമാണ്.
സർക്കാർ സംവിധാനമാണ്, സർക്കാർ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. താഴേന്ന് മുകളിലോട്ടൊക്കെയുള്ള ഐഡിയാസിൻ്റെ ഫ്ലോ ഒക്കെ വളരെ കുറവാണ്, മുകളിൽ നിന്ന് താഴോട്ട് തന്നെയാണ്. പിന്നെ കേരളത്തിലെ സ്ത്രീകളുടെ സ്ഥിതി അത്ര റെച്ചഡായതുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഒരു ചെറിയ സ്പേസ് കിട്ടിയപ്പോൾ അവർ ചാടി ഇറങ്ങി എന്നുള്ളതാണ്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ബാക്കി സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര മോശമാണ്. കാരണം എന്താണെന്നറിയോ, കേരളത്തിലെ സ്ത്രീകൾ ഇൻഡിവിജ്വേറ്റഡ് ആണ്, അതാണ് വ്യത്യാസം. ഇപ്പം കേരളത്തിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ആൺകുട്ടികളിലേക്കാൾ മറ്റെല്ലാ പിന്നെ സ്റ്റേറ്റ്സിലും ഡ്രോപ്പ് ഔട്ട് റേറ്റ് പെൺകുട്ടികളാണ് കൂടുതൽ, ഇവിടെ ആൺകുട്ടികളാണ് കൂടുതൽ. ഈ പെൺകുട്ടികളാണ് കേരളത്തിൽ ഇൻഡിവിജ്വേറ്റഡ്, അതായത് അവരാണ് സ്കൂൾ കവർ ചെയ്യുന്നതും പിന്നെ കോളേജിൽ പോകുന്നതും. ഇൻഡിവിജ്വേഷൻ എന്ന് പറയില്ലേ, നിങ്ങൾ ഞാൻ എന്ന ബോധത്തോടു കൂടി ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഇറ്റ്സ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് പവർ ഞാൻ എന്നുള്ളത്, അത് കേരളത്തിലുള്ളത് പെൺകുട്ടികൾക്കാണ്. ആ പെൺകുട്ടികളെയാണ് നമ്മൾ ഈ വടക്കേ ഇന്ത്യൻ നല്ല ഇൻഡിവിജ്വേഷനൊക്കെ ആയിട്ട് പിന്നെ അവരെ പിടിച്ച് ഈ പറയുന്ന വളരെ ജെൻഡർ ഇനിക്വിറ്റസ് ആയ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് തള്ളുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ആത്മഹത്യയുടെ കാര്യത്തിലൊക്കെ ഈ ആത്മഹത്യ മാരേജിൻ്റെ ഉള്ളിൽ ഈ നിങ്ങൾ ഇത്രയും പഠിച്ച് നന്നായിട്ടൊക്കെ കേരളത്തിലെ ആംഗ്രി യങ് വിമൻ ആണുള്ളതെന്ന് പറയുന്നത് ഇതുകൊണ്ട് 1970s ആംഗ്രി യങ് മാൻ ആയിരുന്നു ഉള്ളത്. കേരളത്തിൽ ആംഗ്രി യങ് വിമൻ ആണ്. നിങ്ങൾ എത്ര പഠിച്ച് നിങ്ങൾ റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആയാലും ആ റോക്കറ്റ് സയൻറ്റിസ്റ്റിന് അപ്പുറമുള്ള ഒരുത്തിനെ കണ്ടുപിടിച്ച് ഹൈപ്പർ ഗാമി അയ്യോ സ്ത്രീധനം ഇനി ഇവക്ക് ഒത്തിരി കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാ പ്രശ്നം. അതേസമയം 10 വയസ്സൊക്കെ ഉള്ളാത്ത ഒരുത്തനാണേലും അവൻ്റെ പുറത്തൊരു 2 ലക്ഷം രൂപയുടെ പ്രീമിയം ഉണ്ട് ജസ്റ്റ് ബിക്കോസ് ഹീ സപ്പോസ് ടു ബി മെയിൽ. സോ ദാറ്റ് ഇസ് ദ ലെവൽ ഓഫ് ഐ മീൻ മറ്റ് സ്ഥലങ്ങളിലൊന്നും സ്ത്രീകളെ ഇൻഡിവിജ്വേറ്റ് ചെയ്യാൻ വിട്ടിട്ടുമില്ല, അവർ ഇൻഡിവിജ്വേറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിൽ ഈ ഞാനത് എപ്പോഴും പറയുമോ, ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചാൽ അവിടെ അവർക്ക് പഠിത്തം എഴുത്തും വായനയൊന്നും ഇല്ല, ഇവിടെ ഭയങ്കര എഴുത്തും വായനയും, അവിടെ അതില്ല, ഇവിടെ അവിടെ ആരോഗ്യമില്ല, ഇവിടെ അവിടെ പഠിത്തമില്ല ആരോഗ്യമില്ല, അവർ വ്യക്തികൾ പോലും ആയിട്ടില്ല. ഇവിടെ അങ്ങനെയല്ലേ, വ്യക്തിത്വം ഉണ്ടായി, ആരോഗ്യം ഉണ്ടായി, എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ വീട്ടിൽ കിടന്ന് പാത്രം തേച്ച് അമ്മയമ്മ പറയുന്നത് കേട്ടോണ്ട് അവിടെ കിടന്നോളാനാണ് പറയുന്നത്.